നമസ്കാരം. കർമ്മ ടോപ്പ് ന്യൂസിലേക്ക് സ്വാഗതം. ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകൾ. നമ്പരമായി ഡോക്ടർ വന്ദന. സംസ്കാരം ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക്. ഡോക്ടർ വന്ദനദാസിന്റെ കൊലപാതകത്തിൽ സെക്രട്ടറിയേറ്റിന് മുന്നിൽ ഡോക്ടർമാരുടെ പ്രതിഷേധം. കർണാടക നിയമസഭാ തിരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിന് ഒരു ദിവസം കൂടെ മാത്രം. തീവ്രവാദ ഫണ്ടിംഗ് കേസ്. കാശ്മീർ താഴ്വരയിൽ NIA റെയ്ഡ്. അക്രമസമയത്ത് പോലീസ് മാറി നിന്നു. സന്ദീപ് പ്രതിയല്ല ക്രിമിനൽ എന്ന വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ രംഗത്ത്. സമയപരിധി നീട്ടി. AI ക്യാമറ കണ്ടെത്തുന്ന നിയമലംഘനങ്ങൾക്ക് പിഴ ഈടാക്കുക June 5 മുതൽ. വന്ദനയുടെ മരണം ഹൈക്കോടതിയിൽ പോലീസിന്റെ വീഴ്ച സംബന്ധിച്ച് AD GP. MK സ്റ്റാലിനിന്റെ കുടുംബത്തിന്റെ അഴിമതികളെ കുറിച്ച് പറയുന്ന ശബ്ദരേഖ പുറത്തുവന്നതേ തുടർന്ന് വിവാദത്തിലായ മന്ത്രി പളനിവേൽ ത്യാഗരാജനെ തമിഴ്നാട് ധനവകുപ്പിൽ നിന്ന് മാറ്റി. 10,000 ജീവനക്കാരെ പിരിച്ചുവിട്ടു. ബാക്കി ജീവനക്കാർക്ക് ഈ വർഷം ശമ്പള വർധനവില്ലെന്ന് മൈക്രോസോഫ്റ്റ്. നിർമ്മാതാവിനെ പറ്റിച്ചെന്ന ജൂഡ് ആന്റണിയുടെ ആരോപണം. മറുപടിയുമായി ആന്റണി പെപ്പെ രംഗത്ത്. പഞ്ചാബിലെ അമൃത്സർ സുവർണ ക്ഷേത്രത്തിന് സമീപത്തുണ്ടായ സ്ഫോടനത്തിൽ 5 പേർ പിടിയിൽ. താനൂർ ബോട്ട് അപകടത്തിൽ ജുഡീഷ്യൽ അന്വേഷണം വേഗത്തിൽ പൂർത്തിയാക്കുമെന്ന് കമ്മീഷൻ ചെയർമാൻ ജസ്റ്റിസ് VK മോഹൻ. കർമ്മ ടോപ്പ് ന്യൂസ് ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത ടോപ്പ് ന്യൂസ് വൈകിട്ട് 6 മണിക്ക്.